അവിടെയാണ് കമാലിയ സലാത്തുകൾ ഉണ്ടാക്കി. എന്തുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു കമാലിയ സലാത്ത് പാടില്ല, അല്ലെങ്കിൽ അന്നാരിയാത്ത് സലാത്ത് പാടില്ല? നബി പഠിപ്പിച്ചിട്ടില്ല, ജിബ്രീൽ പഠിപ്പിച്ചിട്ടില്ല, സഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ നേരെ മറിച്ച് നമ്മളെന്താ പറയാ, നമുക്ക് സലാത്തിനോട് വെറുപ്പാണ്, നബീനോട് വെറുപ്പാണ്. മലപ്പുറത്തെ സലാത്തിൽ 25 പോകരുത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ? സലാത്തിനോട് വെറുപ്പുണ്ടായിട്ട അല്ല, മസ്ജിദുൻ നബവിന്റെ അപ്പുറത്ത് വലിയ മൈതാനായിരുന്നു. നിങ്ങൾക്കറിയില്ലേ മദീനത്തെ മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നിങ്ങൾക്ക്? അതായത് ഈന്തപ്പന തടുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ 4 കള്ളി വെച്ചിട്ട് അതിൽ മണൽ നിറച്ചിട്ടുണ്ടാക്കിയ ഒരു മണൽപ്പള്ളി. മണൽപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി എവിടെ ഉണ്ട്? മണൽപ്പള്ളി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ പള്ളി, അതൊരു മണൽപ്പള്ളിയായിരുന്നു മസ്ജിദുൻ നബവി. ആ പള്ളിയിൽ ചുരുങ്ങിയ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നബി പറയണ്ടേ അവസാനത്തെ 10-ൽ 25 രാവിലെ സൗദി അറേബ്യയാണ് എത്ര 100 ഏക്കറെ 1000 ഏക്കറെ 10,000 ഏക്കറെ മരുഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യരുന്ന ബാക്കിയുള്ള മൈതാനം. എന്നിട്ട് നബി ക്ഷണിച്ചു അങ്ങോട്ട്, നബീനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു, അങ്ങോട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു. മുജാഹിദുകൾ എന്താ പറയുന്നത്? മുജാഹിദുകൾ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് പഠിപ്പിച്ച ദീനെന്ന് ഇതാ ശ്രദ്ധിക്കണം. ഒരു സൂചി മുൻപ് കൂട്ടുകയും ചെയ്യരുത്, ഒരു സൂചി മുൻപ് കുറയ്ക്കുകയും ചെയ്യരുത് എന്നാണ് ആര് പറയുന്നത്? മുജാഹിദുകൾ പറയുന്നത്. ബാക്കിയുള്ളവരോ നബി പഠിപ്പിച്ചൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരു മുസ്ലിയാർ ഇങ്ങനെ കയറി വരിക എന്ന് കൂട്ടിക്കൊളി, ഒരു ഉസ്താദ് കയറി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇബ്രാഹിമിയ സലാത്ത് ചെല്ലലുണ്ടോ? ആ ചെല്ലലുണ്ട്. എപ്പോഴൊക്കെയാ ചെല്ലല്? ചെല്ലാൻ പഠിപ്പിച്ച സമയത്തൊക്കെ ചെല്ലലുണ്ട്. അതിനെന്താ തെളിവ്? അതിന് ഖുർആനാ തെളിവ്. എവിടെ? 33-ാം അധ്യായം 56. പിന്നെന്താ തെളിവ്? ബുഖാരിയാ തെളിവ്. പിന്നെന്താ തെളിവ്? മുസ്ലിമാ തെളിവ്. പിന്നെന്താ തെളിവ്? നബി പഠിപ്പിച്ചു എന്നുള്ള തെളിവ്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് ചൊല്ലി എന്നുള്ളതാ. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലി എന്നുള്ള, സഹാബികളും ഒരിക്കൽ ചൊല്ലി എന്നുള്ള, താബിഈങ്ങളും താബിഈ താബിഈങ്ങളും ചൊല്ലി എന്നുള്ള, കിതാബായ കിതാബിലെ കണ്ട് എന്നുള്ളതാണ്. ശരി, അയാൾക്ക് ബോധ്യപ്പെട്ടു, തിരിച്ച് സുന്നി പള്ളിയിലേക്ക് ഞാൻ കയറി ചെന്നു. ഉസ്താദേ കമാലിയ സലാത്ത് എവിടെ നടക്കണേ? ഇതേത് നബിയാ ചൊല്ലിയെ? ഏത് ഖുർആനില്ല? അപ്പൊ അയാൾ പറഞ്ഞു ഖുർആനിലില്ല, നബി പഠിപ്പിച്ചു. നബി പഠിപ്പിച്ചു. സഹാബികൾ ചെയ്തോ? സഹാബിച്ചില്ല. താബിഈങ്ങൾ ചെയ്തോ? ചെയ്തു. ഹദീസിന്റെ ഏതെങ്കിലും കിതാബിനുണ്ടോ? ഇല്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്തോ? ഇല്ല. എന്നിട്ടും മനുഷ്യരെ അത് ചെയ്യുന്നവരെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ചിന്തിക്ക്. ബുദ്ധി അല്ലാഹു തന്നത് അതിനാ. ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹ് അത്തുമ്മു മുക്കും ലദീന ലാ യഅ്ലമൂൻ. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടരാരാന്നറിയോ? താതും കണ്ണും ഹൃദയവും അല്ലാഹു കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യാത്തവര്, ഡഫ് ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ട് ഉള്ള ആളുകൾ. അത് തന്നെ, കണ്ണ് കാണില്ല, കണ്ണുണ്ടോ? ഉണ്ട്, കാണണ്ട കാണൂല. കാതുണ്ടോ? ഉണ്ട്, കേൾക്കണ്ട കേൾക്കൂല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച പള്ളിയിൽ എത്തിക്കാതിരിക്കുന്നതിനടുത്താണ് നബി പഠിപ്പിക്കാത്ത ബിദ്അത്തും ചെയ്ത് വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തി. നിങ്ങൾ ആലോചിക്കണം മനുഷ്യരെ, ബിദ്അത്ത്, ഇനി ബിദ്അത്ത് ചെയ്താൽ എന്താ പ്രശ്നമോ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാം. സഹാബികളെ പഠിപ്പിച്ച കേട്ടോ, എന്താ ഇസ്ലാമിലില്ലാത്ത ഒരു ദിക്ർ, അതെത്ര പുണ്യമുള്ള ദിക്റാണെങ്കിലും പഠിപ്പിച്ച ഇസ്ലാം അല്ല സ്വീകരിക്കൂല. അല്ല സ്വീകരിക്കൂല, പടച്ചതമ്പുരാൻ സ്വീകരിക്കില്ല. ഇത് നമ്മൾ മനസ്സിലാണ്. ബിദ്അത്ത് ചെയ്താൽ എന്താ? ബിദ്അത്തിന് തൗബല്ല, ബിദ്അത്തിന് പശ്ചാത്താപല്ല. ഒരാൾ വ്യഭിചരിച്ച പശ്ചാത്താപുണ്ട്, കള്ളുടിച്ച പശ്ചാത്താപുണ്ട്, ബിദ്അത്ത് ചെയ്യുന്നു പശ്ചാത്തപിക്കൂല. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണോ? നമ്മൾ പഠിക്കുക. സുബൈക്കുള്ള കുനൂത്ത് ബിദ്അത്താണോ? നമ്മൾ പഠിക്കുക. അത് പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, അത് പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് എന്ത്? അത് ബിദ്അത്താണ്. ബിദ്അത്താണെങ്കിലോ വക്കുല്ലു ബിദ്അത്തിം വലാല വക്കുല്ലു വലാലത്തിം ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലാണ് എന്ന് പറയാൻ. ഇനി നിങ്ങൾ കേട്ടോളൂ, ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹൗദുൽ ഖൗസർ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഹൗദുൽ ഖൗസറിന് നബി വെള്ളം മുക്കി കൊടുക്കുന്നു കേട്ടിട്ടുണ്ടോ? എന്നാലേ ഹൗദുൽ ഖൗസറിന്ന് ഒരു കൂട്ടർക്ക് നബി വെള്ളം മുക്കി കൊടുക്കൂല. രക്ഷപ്പെടുക ഫിർഖത്തു നജിയില്. അതിൽ പറയുന്നുണ്ടറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ നിന്ന് വെള്ളം ഇങ്ങനെ കൊടുക്കുമ്പോ, ഹൗദുൽ ഖൗസറിന്ന് വെള്ളം കൊടുക്കുമ്പോ ഒരു ടീം ഇങ്ങനെ വരും. എന്നിട്ട് റസൂൽ പറയാണെന്ത്? അവരെന്നെ അറിയും, ഞാൻ അവരെയും അറിയുന്നതാണ്. അവരെന്നെ അറിയും, ഞാൻ അവരെയും അറിയും. അവരെന്നെ അറിയും, ഞാൻ അവരെ അറിയും. അവരെന്നിലേക്ക് വരുമ്പോ അവർക്കിടയിൽ ഒരു ഷട്ടർ ഇടപെടും, ഒരു നിരയിടപ്പെടും, ഞാനും അവരും തമ്മിൽ മറഞ്ഞു പോകും. അന്ന് ഞാൻ പറയുന്ന പ്രബേ, അവരെന്റെ ആളുകളാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരെ വിട്ടേക്കണേ വിട്ടേക്കണേ, അവരിങ്ങോട്ട് വന്നോട്ടെ എന്ന് റസൂല് പറയും. അപ്പൊ റസൂലിനോട് വിളിച്ചു പറയപ്പെടും, ഇല്ല നബിയേ,
അങ്ങയുടെ വഫാത്തിന് ശേഷം അങ്ങ് പഠിപ്പിക്കാത്ത പുതിയ പുതിയത്തുകൾ, പുതിയ ആചാരങ്ങൾ, പുതിയ സ്വലാത്തുകൾ, പുതിയ നിസ്കാരങ്ങൾ, പുതിയ ദിക്റുകൾ, പുതിയ ആഘോഷങ്ങൾ, പുതിയ ഒരുപാട് കാര്യങ്ങൾ, നബി ദിനം, ഹദ്ദാദ്, റാതീബ്, വൈദിമാല, അങ്ങനെ 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 പല ബിദ്അത്തും ഉണ്ടാക്കിയവരാണവർ. അപ്പൊ നബി പറയും എന്ത്? സുഹക്കൻ സുഹക്കാ, സുഹക്കൻ സുഹക്കാ, പോയിക്കോളീം, എനിക്ക് നിങ്ങളെ കാണണ്ട, അകന്ന് പോയിക്കോളൂ, അകന്ന് പോയിക്കോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയും. എനിക്ക് ശേഷം ബിദ്അത്തുണ്ടാക്കിയവർ അതുകൊണ്ട് പോയിക്കോളൂ, ഓടി രക്ഷപ്പെട്ടോളൂ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഔദുൽ കൗസർ എന്ന വണ്ണമില്ല. എന്റെ സഹോദരിമാരെ, ബിദ്അത്ത് ചെയ്യരുത്. എന്റെ സഹോദരന്മാരെ, ബിദ്അത്ത് ചെയ്യരുത്. ബിദ്അത്ത് വൻപാപമാണ്. ശിർക്ക് കഴിഞ്ഞാ പിന്നെ ഏറ്റവും വലിയ തിന്മ അത് ബിദ്അത്താണ്. അത് കഴിഞ്ഞിട്ടേ ഹറാമുള്ളൂ. ഹറാമിനേക്കാൾ മേലെയാണ് ബിദ്അത്ത്. അതുകൊണ്ട് ബിദ്അത്ത് വരാതെ കാത്തു സൂക്ഷിക്കണേ. ബിദ്അത്ത് ഗൗരവമാണ്, ഇത് ഗൗരവമായെന്ന് കാണണേ. സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 2 മണിക്കൂറോളമാകുന്നു നമ്മുടെ ക്ലാസ് നടക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ശിർക്ക് വരുന്ന വഴികൾ നമ്മൾ ജാഗ്രത പുലർത്തണം, ബിദ്അത്ത് വരുന്ന വഴിയും ജാഗ്രത പുലർത്തണം. കള്ളുകുടി ഉപേക്ഷിക്കണം, വ്യഭിചാരം ഉപേക്ഷിക്കണം. പലിശക്ക് കൊടുക്കരുത്. പലിശയുടെ ഏറ്റവും ചെറിയ തോത് സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിച്ച് മണിയറയിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണ്. ഒരു മകൻ പലിശക്ക് കൊടുക്കുന്നോ, ആ മകൻ ചെയ്യുന്ന ചെയ്തി എന്താ? ജന്മം നൽകിയ ഉമ്മാനെ വ്യഭിചരിക്കുന്നവനാണവനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആഭരണം പണയപ്പെടുത്തരുത്. വിറ്റോ, നിങ്ങൾ കൊണ്ടുപോയി വിറ്റോ, വിറ്റിട്ട് പണം വാങ്ങിക്കോ. അല്ല വിറ്റാ പിന്നെ വാങ്ങാം. ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ പലിശ ഭുജിക്കരുത്. അതാണ് അല്ല പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ നിങ്ങൾ പലിശ ഭുജിക്കരുത്. അല്ല പലിശ നിരോധിക്കുകയും കച്ചവടം അനുവദിപ്പിക്കുകയും ചെയ്തു എന്ന് 2 278 പറയുകയാണ്. അതുകൊണ്ട് ഓർക്കണം, വലാ തഖർബു സിനാ ഇന്നഹു കാന ഫായിശതൻ വസാ സബീല. വ്യഭിചാരത്തെ കൊണ്ട് നിങ്ങൾ അടുത്തു പോകരുത്, അത് മ്ലേച്ഛമായ പ്രവൃത്തി എന്ന് 13:31-32 വചനങ്ങളിൽ പറയാ. വാതിദിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീനു വബ്നു സബീൽ വലാ തുബദ്ദിറു തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാതീൻ. നിങ്ങൾ ദൂർത്തടിക്കരുത്. സ്വന്തം കുടുംബക്കാർക്ക് ദാനം ചെയ്യണം. ബാപ്പാക്കും ഉമ്മാക്കും ദാനം കൊടുക്കണം. അമ്മായിക്ക് കൊടുക്കണം, അളിയന്മാർക്ക് കൊടുക്കണം, കുടുംബക്കാർക്ക് കൊടുക്കണം. നിങ്ങളുടെ സമ്പത്ത് ദൂർത്തടിക്കാനുള്ളതല്ല. അങ്ങനെ ദൂർത്തടിക്കുന്നവർ ശയാതീൻ, പിശാദിന്റെ കൂട്ടാളികളാണ് എന്ന് 17:26-27 വചനങ്ങളിൽ പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഹദ്ദ ഹുദൂദല്ലാഹ്. അല്ലാഹു വെച്ച അതിർവരമ്പുകളാണ്. ആ അതിർവരമ്പുകൾ നിങ്ങൾ ലംഘിക്കരുത്. അങ്ങനെയെല്ലാം യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ. മദ്യത്തെ കൊള്ള അടുക്കല്ലേ, ലോട്ടറിയെ കൊള്ള നിങ്ങൾ അടുക്കരുത്. 14 നൂറ്റാണ്ട് മുമ്പ് ലോട്ടറി പാപമാണ്, ഹറാമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ട് ഇന്നാണ് ലോകം അവിടെ എത്തിയത്. ഇന്നാണ് ലോകം അവിടെ എത്തിയത്. തോമസ് ഐസക് സാറ് പറയുന്നു, ഇസ്ലാമിക ബാങ്ക് വേണം, ലോട്ടറി വേണ്ട, അത് പാപമാണ്, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യലാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അല്ല പഠിപ്പിച്ച ദീന ഇവിടെ പൂർത്തിയാകുന്നത്. അല്ല പഠിപ്പിച്ച ദീന ഇവിടെ പൂർത്തിയാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോമ്പ് നോറ്റവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അത് ഞാനാണ്. റസൂലിന്റെ അനുയായി പറയാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ടവനെ സഹായിച്ചവനുണ്ടോ? ഞാനുണ്ട് നബിയേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ അബൂബക്കർ സിദ്ദീഖിനെ കണ്ടുപഠിക്കണം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുപഠിക്കണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കണ്ടുപഠിക്കണം, അബൂ ദർഉൽ ഗഫാരിയെ കണ്ടുപഠിക്കണം, സഹാബികളുടെ പാത സ്വീകരിക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. അവസാനിപ്പിക്കും. എനിക്ക് ഗൗരവമായി പറയാനുള്ള ഒരു കാര്യം, മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ബിസ മസലിൽ ഖൗമില്ലദീന കദ്ദബു ബിയായാതില്ലാ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. ജൂതന്മാർക്ക് സംഭവിച്ച ഒരു ചെയ്തി എന്താ? അല്ലാഹു വേദം അവതരിപ്പിച്ചു. ആ വേദത്തിന്റെ നല്ല നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. പക്ഷേ വേദം അവരംഗീകരിച്ചില്ല, അതിന്റെ ഉള്ളിലുള്ളവർ ചെയ്തില്ല. അങ്ങനെയുള്ളവരാരാ? ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെ.
ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ ഉണ്ടോ? അങ്ങനെ നിങ്ങൾ ആകരുത്. എന്താ ഖുർആന്റെ ഉള്ളടക്കോ നമുക്കറിയില്ല. ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളോടൊക്കെ ചോദിച്ചാറിയാ, പുറത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന, വീട്ടിലിരുന്ന് കേൾക്കുന്ന ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ചിന്തിക്കുക. കാലഘട്ടത്തിലൊക്കെ പറയാറുള്ള എന്താ, മുഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. വൈദ്യമാല വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ചെല്ലിയാൽ സ്വർഗത്തിന് മണിമേടം കിട്ടും. ഇത് അള്ളാഹ് പറഞ്ഞതാ അല്ല, റസൂല് പറഞ്ഞതാ അല്ല, സഹാബികൾ പറഞ്ഞതാ അല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞതാ അല്ല. കാരണം എന്താ, മൊയ്തീമാലക്കാർ പറയുന്നത് എന്തറിയോ, മൊയ്തീമാല ഉണ്ടായിട്ട് 400 കൊല്ലായിട്ടേയുള്ളൂ. അപ്പൊ 1400 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നബിയും സഹാബികളും മൊയ്തീമാല ചെല്ലിയ സ്വർഗം കിട്ടുന്ന ഏതായാലും പറയോ? പറയോ ഇല്ല. ചിന്തിക്കി ചിന്തിക്കി. മാത്രമല്ല, വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ചെല്ലിയാൽ തന്നെ സ്വർഗം കിട്ടും. ഖുർആൻ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഒരാൾ മണപ്പാടാക്കിയ സ്വർഗം കിട്ടുമോ? അല്ല പറഞ്ഞു ഇല്ല എന്നാണ്. ഒരാൾ ഹാപ്പിയായി ഖുർആൻ 30 ജുസും പഠിച്ച്, എന്നിട്ട് അയാൾ പള്ളിയിൽ എല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്തു, എന്നാലും അയാൾ നരകത്ത് പോകുന്ന നബി പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കേണ്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയാ, പരലോകത്ത് മൂന്നാളെ കൊണ്ടിരും, മൂന്നാളെ കൊണ്ടിരും. ആ മൂന്നാളെ കൊണ്ടിരുന്നിട്ട് ഒരാളാരാ, ഒരാള് ജിഹാദ് ചെയ്ത മനുഷ്യനാണ്. അയാളോട് ചോദിച്ചു, നിനക്ക് ആരോഗ്യം തന്നില്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലേ, അതെ റബ്ബേ, എന്നിട്ട് നീ എന്ത് ചെയ്തു? അയാൾ പറയും, റബ്ബേ ഞാൻ നിന്റെ മാർഗത്തിൽ നിന്റെ വജു ഉദ്ദേശിച്ച് രക്തസാക്ഷിയായി. അപ്പൊ അല്ല പറയും, കഥബ്ത, നീ കള്ളമാ പറഞ്ഞത്, നീ ആളുകളെ കാണിക്കാൻ ധീരനായിരുന്നു എന്ന് ജനങ്ങൾ പറയാൻ ആണ് നീ ജിഹാദ് ചെയ്ത്, അതുകൊണ്ട് മുഖം കുത്തി നരകത്തിലേക്കാണ് വിളിച്ചത്. രണ്ടാമത്തെ ആളാരാ, ഒരു കാര്യമാണ്, ഒരു ഹാപ്പി ഖുർആൻ 30 ജൂസ് പഠിച്ചൊരു മനുഷ്യൻ, അവനെ കൊണ്ടുവരും, എന്നിട്ട് അവനോട് ചോദിക്കും, നീ നല്ല കാര്യമല്ലേ, നിനക്ക് ഞാൻ ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, അതെ റബ്ബേ, എന്നിട്ട് നീ എന്ത് ചെയ്തു? നാഥ, നിന്റെ ഖുർആൻ ഞാൻ മനോഹരമായി ഓതി, നിന്റെ ഖുർആൻ ഞാൻ ജനങ്ങളെ പഠിപ്പിച്ചു, ഞാൻ ഹാപ്പിലായിരുന്നു. അല്ല പറയും, കഥബ്ത, നീ കളവാ പറഞ്ഞേ, നീ ജനങ്ങള് നല്ലൊരു കാര്യമാണ്, നീ നല്ല ഖുർആൻ പഠിച്ച മനുഷ്യനാട്ടോ അയാള് എന്ന് പറയുന്നത് കേൾക്കാൻ നിനക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് നീ നരകത്തില്ല. അണ്ടോ, ഖുർആൻ പോലും പഠിച്ചാൽ സ്വർഗം കിട്ടൂല, ആ പഠിച്ചതനുസരിച്ച് ജീവിച്ച് മരിക്കണം. ഇവര് പറഞ്ഞതോ, മുഴിയൊന്നും കളയാതെ വിളയാതെ ചെന്നാല് മണിമേടൻ സ്വർഗത്ത് കിട്ടുന്ന ഈ അന്ധവിശ്വാസത്തിനാണ് നിങ്ങളുടെ ഈ പള്ളി ചൊണിക്കുന്നത്. ഈ പള്ളി എന്തിനാ? ഈ പള്ളി നിങ്ങൾക്ക് സ്വർഗം ഉറപ്പിക്കാനാ. സത്യം, ഈ പള്ളി എന്തിനാ? ഈ പള്ളി നിങ്ങളെ സ്വർഗം ഉറപ്പിക്കാനാ. അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകാൻ, അള്ളാഹന്റെ റസൂലിന്റെ സുന്നത്തെടുക്കുന്ന ഒരു സമൂഹം ഉണ്ടാകാൻ, അള്ളാഹന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ വരാൻ ഒരു അവസരം ഉണ്ടാകാൻ അല്ലേ അതിനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാൻ ഗൗരവമായി ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ ഖുർആനിലെ ഏറ്റവും അവസാനത്തായത, അള്ളാഹു അവസാനമായി ജിബ്രീലിലൂടെ ഇറക്കിയ ആയത്താണ് ഞാൻ കൂടിക്കൽപ്പിച്ച്, അതോടുകൂടി എന്റെ പ്രസംഗവും അവസാനിക്കുകയാണ്. ഖുർആനിലെ രണ്ടാമധ്യായം 281 വചനം, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. മക്കൾ നിസ്കരിക്കുന്നുണ്ടോ നോക്കണം, മക്കളുടെ ഡ്രസ്സ് നരയാണിയുടെ താഴെ പോകുന്നോ? ഡ്രസ്സ് നരയാണിയുടെ താഴെ പോയാൽ നരകത്തില, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവൻ നരകത്തില, അവനെ മുഖം കുത്തി നരകത്തിലേക്കെറിയും, അവനോട് മിണ്ടൂല അല്ല, അവനോട് സംസാരിക്കില്ല അല്ല, അവനെ ശുദ്ധീകരിക്കില്ല അല്ല. ഇത് റസൂല് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ കാര്യം ഗൗരവമായി കാണണം, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ സത്യം പറയണം, മോളെ സത്യം പറയണം, മോളെ നീ നിസ്കരിച്ചോ, രാത്രി 8:30 വീട്ടിൽ ചെല്ലുമ്പോൾ മോനിങ്ങനെ കിടക്കുക, പുതുപ്പൊക്കെ മൂടി, സലാമു അലൈക്കും പറയുമ്പോൾ വലൈക്കും സലാം എന്ന് വാപ്പാനോട് പറഞ്ഞു, മോനെ നിസ്കരിച്ചിരുന്നോ, മോനെ എഴുന്നേക്ക് മോനെ, നരകത്ത് പോകാനുള്ള ഒരു കാരണം എന്താ? മാ സലകക്കും ഫീ സഖർ ഖാലൂ ലന്നകും മിനൽ മുസല്ലീൻ, എന്തേ കൂട്ടരെ നിങ്ങൾ നരകത്ത് പോയത്, എന്താ നിങ്ങൾ നരകത്ത് പോയത്, ഖാലൂ ലന്നകും മിനൽ മുസല്ലീൻ, നിങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. 74-ാം അധ്യായം സൂറത്ത് മുദ്ദസിർ 39 മുതൽ 44 വരെയുള്ള വചനം. അപ്പൊ നിസ്കരിക്കാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ ആകരുത്. അയ്യുൽ അഅമാലു അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാ? അസ്സലാത്തു ലിവഖ്തിഹ, നിസ്കാരം അതിന്റെ വക്തിനെ നിർവഹിക്കല, ബാങ്ക് കെട്ടാ, പള്ളിയിൽ പോവുക, നന്നാകുക. ഇനി ഒന്നുകൂടിയാണ് ഈ കൂട്ടത്ത് പറയാനുള്ളത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയത്തുൽ ഖൈറ. എന്താ പറയാനുള്ളത്? ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ നല്ലത് സംസാരിച്ചു കൊള്ളട്ടെ, എല്ലാരോടും നല്ലത് പറയാം, എല്ലാ മനുഷ്യരോടും നല്ലത് പറയാം, നല്ല വാക്ക് സംസാരിക്കാം, പുഞ്ചിരിക്കുക, ഹസ്തദാനം ചെയ്യുക, നല്ലതേ സംസാരിക്കുക, ഉള്ളേ മിണ്ടാതിരിക്കുക. രണ്ടാമത്തെയും 83-ാമത്തെ വചനം, മനുഷ്യരോട് നിങ്ങൾ നന്നായി സംസാരിക്കുക. നേരെ ചൊവ്വേ നിങ്ങൾ സംസാരിക്കുക. 33-ാമത്തെയും 70-71 വചനങ്ങൾ, അവ നല്ല നിലക്ക് സംസാരിക്കുക, നല്ല വാക്ക് പറയുക, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക, ആരെയും ചതിക്കാതിരിക്കുക, ആരെയും വഞ്ചിക്കാതിരിക്കുക.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹങ്കാരം നടിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഹങ്കാരികളെ മുഴുവനും ലോകത്ത് അഹങ്കരിച്ച മുഴുവൻ ആളുകളെയും ഉറുമ്പിന്റെ വലുപ്പത്തിലാണ് അള്ളാഹു പരലോകത്ത് ഒരുമിച്ചുകൂടുക. മനുഷ്യന്റെ രൂപം ഉണ്ടാവും, ഉറുമ്പിന്റെ വലുപ്പേ ഉണ്ടാവും. കള്ളം പറയാത്ത